ഹായ്. 65 വയസ്സേ ജീവിതത്തിൽ പരാജയം മാത്രം. അതുവരെയുള്ള ജീവിതത്തിൽ താൻ എന്ത് നേടിയെന്ന് ആലോചിച്ചപ്പോൾ താൻ ഒന്നും നേടിയിട്ടില്ല, തന്റെ ജീവിതം നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം മാത്രമായിരുന്നെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അവസാന നിമിഷത്തെ തോന്നലിൽ നിന്നും മരണമുഖത്തെ തല്ലിത്താർത്തുകൊണ്ട് അദ്ദേഹം ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ തീരുമാനിച്ചു. 1900 റെസ്റ്റോറന്റുകൾ തോറും അദ്ദേഹം കയറി ഇറങ്ങി. വെറുതെ അല്ല, അദ്ദേഹത്തിന്റെ ചിക്കൻ വിൽക്കപ്പെടാൻ വേണ്ടി. ഓരോ റെസ്റ്റോറന്റുകളും തന്റെ ചിക്കൻ ഞങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഓരോ മടങ്ങിപ്പോകലിലും ഒരൊറ്റ തിരിച്ചുവരവ് നടത്തി. ലോകത്തിലെ രണ്ടാമത്തെ ഭക്ഷ്യ ശൃംഖലയായി 128 രാജ്യങ്ങളിൽ 20,000 ഔട്ട്ലെറ്റുകളിൽ അദ്ദേഹത്തിന്റെ ചിക്കൻ വിൽക്കപ്പെട്ടു. ഞാൻ പറയാൻ പോകുന്നത് മറ്റാരെ കുറിച്ചുമല്ല, കേണൽ സാൻഡേഴ്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചിക്കനെ കുറിച്ചും. ദാറ്റ്സ് ദി സ്റ്റോറി അബൌട്ട് KFC ചിക്കൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേണൽ സാൻഡേഴ്സിന് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. 16 വയസ്സിൽ ദാരിദ്ര്യം കാരണം പഠനം നിർത്തി. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ എന്തൊക്കെയോ തൊഴിൽ ചെയ്തു. ടയർ വിൽപ്പനക്കാരൻ, ബോട്ട് ഓപ്പറേറ്റർ, ട്രെയിനിൽ കൽക്കരി നിറയ്ക്കുന്നവൾ, അങ്ങനെ വ്യത്യസ്ത തൊഴിൽ മാർഗങ്ങൾ സ്വീകരിച്ചു. കാരണം പട്ടിണി അയാളുടെ കൂടെ പിറപ്പാകാൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്നെല്ലാം യോഗ്യതയില്ല, മടിയനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. കുറച്ചു കാലം ആർമിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. 18 വയസ്സിൽ കല്യാണം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യയും ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ജീവിതത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് പരാജയങ്ങൾ മാത്രം. പിന്നീട് ഒരു കഫയിൽ പാത്രം കഴുകാനും പാചകത്തിനും ഇദ്ദേഹം കയറിക്കൂടി. പക്ഷെ അതൊരു നീണ്ടകാല തൊഴിലായിരുന്നു. 65 വയസ്സിൽ അവിടെ നിന്ന് ഇദ്ദേഹം വിരമിച്ചു. ഒരുപക്ഷെ അവർക്കൊരു ഭാരമാകുമെന്ന് കരുതി അദ്ദേഹത്തെ ഒഴിവാക്കിയതാണെന്ന് നമുക്ക് കരുതാം. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം അദ്ദേഹത്തെ അസംതൃപ്തനാക്കി. ഒരു ഉപകാരവുമില്ലാത്ത ഈ ജീവിതം അവസാനിപ്പിക്കാൻ വരെ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ ജീവിതത്തിൽ അതുവരെ എന്തെല്ലാം ഉണ്ടായെന്ന് അദ്ദേഹം ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒരു കാര്യത്തിലും അദ്ദേഹം മികച്ചത് ശരാശരിയായിരുന്നില്ല. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പരാജയം. പക്ഷെ ഒരേ ഒരു കാര്യത്തിൽ, ഒരൊറ്റ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രശംസ ലഭിച്ചിട്ടുണ്ട്. അത് ചിക്കൻ ഉണ്ടാക്കുന്നതിലായിരുന്നു. തനിക്ക് കിട്ടിയ പ്രശംസയെ ലോകത്തിന് സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കയ്യിലുണ്ടായിരുന്ന $99 കടം വാങ്ങിയ പൈസയുമായി അദ്ദേഹം ചിക്കൻ വിഭവങ്ങൾ ഉണ്ടാക്കി. റെസ്റ്റോറന്റുകൾ തോറും, വീടുകൾ തോറും വിൽപ്പന നടത്തി. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ തിരിച്ചയച്ചു. ആർക്കും അദ്ദേഹത്തിന്റെ ഒന്നും വേണ്ട. അദ്ദേഹം നടന്നു വിൽപ്പന നടത്താൻ തീരുമാനിച്ച രീതി പുതുമയുള്ളതായിരുന്നു. ചിക്കന്റെ ഗുണമേന്മയെ എല്ലാവരും സംശയിച്ചു. പക്ഷെ പുതുമയിൽ തിളങ്ങാൻ അയാൾ തയ്യാറായിരുന്നു. മരണത്തെ വെല്ലുവിളിച്ച് ജീവിതം തുടങ്ങിയ അയാൾക്ക് തിളങ്ങിയല്ലേ പറ്റൂ. ഒരൊറ്റ റെസ്റ്റോറന്റ് അദ്ദേഹത്തിന്റെ ചിക്കൻ നിബന്ധനകളോട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. 1900 റെസ്റ്റോറന്റ് നിരസിച്ചപ്പോഴും അദ്ദേഹം തളർന്നില്ല. ചിക്കന് കൂടുതൽ ആരാധകരുണ്ടായി. 65 വയസ്സിൽ ആത്മഹത്യ ശ്രമിച്ച അദ്ദേഹത്തെ 88 വയസ്സിൽ ലോക കോടീശ്വരനാക്കിയ ആ വിജയത്തിന് ചങ്കുറപ്പുള്ള വ്യക്തിയുടെ വിജയമെന്ന് നമുക്ക് പേര് ചേർത്തി കൊടുക്കാം.